മന്ത്രി സജി ചെറിയാന്റെ ആളാണോ? എന്നാൽ മാസ്ക് വെക്കണ്ട. ഏതെങ്കിലും പോലീസ് ചോദ്യം ചെയ്താൽ അവനെ സ്ഥലം മാറ്റും ഉറപ്പ്. കോവിഡ് പെരുകി നിൽക്കുമ്പോൾ ചെങ്ങന്നൂർ നഗരത്തിൽ മാസ്ക് വെക്കാതെ വിലസിയ രണ്ട് സ്ത്രീകളെ ചോദ്യം ചെയ്തപ്പോൾ എസ്ഐക്ക് സ്ഥലം മാറ്റം. മന്ത്രി തന്നെ നേരിട്ടിടപെട്ട് എസ്ഐയെ സ്ഥലം മാറ്റിച്ചുവെന്നാണ് വിവരങ്ങൾ. മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങുന്നവരെ പിടിച്ചു നിർത്തി പെറ്റിയടിക്കുകയാണ് പോലീസ്. രണ്ട് മാസ്ക് വെച്ചേ പുറത്തിറങ്ങാവൂ എന്ന കർശന നിർദ്ദേശം. എന്നാൽ മന്ത്രിമാരുടെയും നേതാക്കന്മാരുടെയും രാഷ്ട്രീയക്കാരുടെയും വേണ്ടപ്പെട്ടവർക്കൊന്നും ഈ നിയമങ്ങൾ ബാധകമല്ല. സ്വാധീനമുള്ളവർക്ക് മാസ്കും കോവിഡ് പ്രോട്ടോക്കോളും പ്രശ്നമല്ല എന്നതാണ് മറ്റൊരു വശം. കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം സംഭവിച്ചത് അതാണ്. നടു റോഡിലൂടെ മാസ്ക് ധരിക്കാതെ രണ്ട് സ്ത്രീകൾ പോകുന്നത് പെട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചോദിച്ച എസ്ഐയോട് തട്ടിക്കയറുകയായിരുന്നു ഈ സ്ത്രീകൾ. ഞങ്ങൾക്ക് മാസ്ക് വെക്കാൻ സൗകര്യമില്ല എന്നതായിരുന്നു നിലപാട്. എങ്കിൽ പിഴ അടക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ത്രീ മൊബൈലിൽ ആരെയോ വിളിച്ച ശേഷം അത് എസ്ഐക്ക് നേരെ നീട്ടി. സജിച്ചായനാണ് സംസാരിക്കുന്നു പറഞ്ഞു. കോവിഡ് ആയതിനാൽ എനിക്ക് മറ്റുള്ളവരുടെ ഫോണിൽ സംസാരിക്കാൻ താല്പര്യമില്ല എന്ന മറുപടിയാണ് എസ്ഐ നൽകിയത്. പിഴയടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. നിസാരമാണെന്ന് കരുതിയ സംഭവം ഗൗരവമാണെന്ന് മനസ്സിലായത് രണ്ട് ദിവസത്തിനകം എസ്ഐയുടെ സീറ്റ് പോയപ്പോഴാണ്. അടിയന്തരമായി ദൂരെ ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ. മന്ത്രിയായ സ്ഥലം MLA സജി ചെറിയാന്റെ സ്വന്തം ആളുകളോട് മാസ്ക് വെക്കാൻ നിർബന്ധിച്ചതാണ് എസ്ഐ ചെയ്ത കുറ്റം. മന്ത്രിക്കിപ്പോൾ മന്ത്രിപ്പണിയൊന്നുമല്ല, മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങുന്ന പെണ്ണുങ്ങളെ സംരക്ഷിക്കുന്നതാണ് പണി. ഏതേലും പോലീസുകാർ ഇത് ചോദ്യം ചെയ്താൽ അപ്പോൾ സ്ഥലം മാറ്റം. സജി ചെറിയാൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ശുഷ്കാന്തി ആ കുട്ടനാടിൻ്റെ കാര്യത്തിൽ കൂടി ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ അവിടുത്തെ പാവങ്ങൾക്ക് അതൊരാശ്വാസമായേനെ. ഇതിപ്പോൾ കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിക്കുന്നവർക്ക് വേണ്ടി പോലീസിനെ വിളിച്ച് വിരട്ടുന്നതൊക്കെയാണ് ഒരു മന്ത്രിയുടെ ജോലി. അവർ വിളിക്കേണ്ട താമസം അവരുടെ സജിച്ചായൻ പിന്നാലെ പോലീസിനെ വിളിച്ച് വിരട്ടുന്നു. ഇതെന്താണ് മന്ത്രി പുങ്കവ? വെള്ളരിക്ക പട്ടണമാണോ? പോലീസ് അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. അതിൻ്റെ പോലും ബോധം പിണറായി സർക്കാരിലെ ഒരു മന്ത്രിക്കില്ലേ? പക്ഷേ വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിൽ തള്ളിന് കുറവില്ല. ജനം സ്വയം നിയന്ത്രിക്കണം. സത്യത്തിൽ ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. ജനങ്ങൾക്ക് മാത്രമാണ് കോവിഡ് പ്രശ്നം. സ്വാധീനമുള്ളവർക്ക് കോവിഡ് ബാധകമല്ല, അവരെ കോവിഡിന് പേടിയാണ്. ജനം സ്വയം നിയന്ത്രിക്കുമ്പോഴും ഭരണ തലപ്പത്തുള്ളവർ തന്നെയാണ് കോവിഡ് പരത്താൻ മുൻപന്തിയിൽ നിൽക്കുന്നവർ. കൂട്ടം കൂടിയും ആഘോഷം നടത്തിയുമൊക്കെ കോവിഡ് കൂട്ടിയിട്ടുള്ളത് ഈ നേതാക്കന്മാരൊക്കെ തന്നെയാണ്. എന്നിട്ടും ജനം സ്വയം നിയന്ത്രിക്കണം പോലും. ഇപ്പോൾ തന്നെ കർമ്മനിരതനായി ജോലി ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. ഇവരുടെ വേണ്ടപ്പെട്ടവർക്ക് മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങാം, കൂട്ടം കൂടാം, ആഘോഷിക്കാം, കോവിഡ് പ്രോട്ടോക്കോൾ ലംഘിക്കാം. ചോദ്യം ചെയ്യാൻ ആരും ധൈര്യപ്പെടില്ല. ധൈര്യപ്പെടുന്നവരുടെ അവസ്ഥ ഇതായിരിക്കും. മാസ്ക് ധരിക്കാത്തതിന് കഴിഞ്ഞ ദിവസം മാത്രം 900 കേസുകളാണ് സംസ്ഥാനത്തുണ്ടായതെന്നാണ് പോലീസ് പത്രക്കുറിപ്പിൽ അറിയിച്ചത്. എല്ലാവരിൽ നിന്നും പിഴ ഈടാക്കി. കുറച്ച് ദിവസമായി ശരാശരി 10,000 ആളുകളാണ് മാസ്ക് ഇല്ലാത്തതിൻ്റെ പേരിൽ സംസ്ഥാനത്ത് പിടിക്കപ്പെടുന്നവർ. കേരളം രണ്ടാം തരംഗത്തിൽ മുങ്ങി നിൽക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങൾ രണ്ടാം തരംഗത്തെ അതിജീവിക്കുമ്പോൾ കേരളം അതിൽ മുങ്ങി താഴുന്നു. അപ്പോഴാണ് നിയമം പാലിച്ച് മാതൃകയാകേണ്ടവരുടെ ഭാഗത്തു നിന്ന് നിരുത്തരവാദിത്തപരമായ പെരുമാറ്റം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.